ജീവിച്ചിരിക്കുന്ന എന്നെ നീ മറന്നാലും സാരമില്ല. പറന്ന് നടക്കുന്നതിനിടയിൽ മണ്ണിലൊന്ന് കാലുകുത്താനും മരിച്ചുപോയ അച്ഛനമ്മമാരെ ഓർക്കാനും ഇത്തിരി സമയം കണ്ടെത്തണം. അച്ഛമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛമ്മയുടെ കണ്ണൻ സ്വന്തം വേരുകൾ മറന്നിട്ടാ പായുന്നെന്ന് തോന്നുന്നുണ്ടോ? അച്ഛമ്മയ്ക്കറിയാം. എന്നാലും ജനി, നാളെ ബലിയിടാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളൂ. നേരം പുലരുന്നതിന് മുമ്പാണെങ്കിൽ ആളും ബഹളമൊക്കെ ഒഴിവാക്കാം. ഓക്കേ സർ. അച്ഛമ്മ ഇങ്ങി വന്നേ, എനിക്ക് അച്ഛമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം. പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള ഈ തിരക്ക് ഇത്തിരി ഒന്ന് കുറച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. നന്നായി കണ്ണ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചു കൂട്ടുന്നത്? നിന്റെ അച്ഛനും അച്ഛച്ചനും ഈ കുന്നു കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ നോക്കാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടല്ലേ നിന്റെ ഈ ഓട്ടം? സിനിമാ ലോകത്ത് ജീവിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല അച്ഛമ്മേ, അതൊരു പാഷൻ അല്ലെങ്കിൽ ഒരു ലഹരി. ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു എനർജി അത് തരുന്നത്. അത് പൂർണ്ണമായിട്ട് നിർത്താന്ന് പറഞ്ഞാൽ, എന്നാലും കുറച്ച് കുറയ്ക്കാം. വർഷത്തിലൊരു രണ്ടോ മൂന്നോ സിനിമകൾ പോരെ? മതിയുടെ കണ്ണ, എനിക്ക് നിന്നെ എന്നും കാണണം, അത്രേ ഉള്ളൂ. കഴിയുന്നതും ഷൂട്ടിംഗ് ഇവിടെ ആക്കിയാ മതി. നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ. എന്നാലേ നീ ബീച്ച് ഹൗസിലെ താമസം മാറ്റി പൂർണ്ണമായി എന്റെ അടുത്തേക്ക് വരൂ. എടാ, എന്താ നിന്റെ മുഖം വല്ലാണ്ടായി? ഞാനറിയാതെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടോ നീ? ഇല്ല ചമ്മേ. ആ, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ പൂതി അങ്ങ് കളഞ്ഞേക്കണം കേട്ടല്ലോ. നീ എന്താ ഒന്നും പറയാത്തത്? അച്ഛമ്മക്ക് ഇഷ്ടാവുന്ന ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, പോരെ? അല്ല, നീ എന്താ എഴുന്നേറ്റത്? എടാ, കുറച്ചു നേരം കൂടി കിടന്നോ. വേണ്ട അച്ഛമ്മ, പകരം അച്ഛമ്മ എന്റെ മടി കിടന്നു. ഇതുവരെ കല്യാണം നടക്കാതെ കുശുമ്പി. ചേച്ചി, സോറി ചേച്ചി. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. മോളെ, ഞങ്ങളൊക്കെ മുരടിച്ച മനസ്സായിട്ട് ജീവിക്കുന്ന പഴഞ്ചന്മാരാ. ആ ഫ്രസ്ട്രേഷനായിട്ട് ജീവിക്കുന്ന ഞങ്ങളോട് ന്യൂ ജനറേഷൻ ചേച്ചി മിണ്ടാ നിൽക്കണ്ട. ആയിരം സോറി ചേച്ചി, ആ സമയത്ത് ഏതോ പിശാച് ബാധിച്ച പോലെ ആയിരുന്നു. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ചേച്ചി, എന്നെ കുറച്ച് വഴക്ക് പറ, അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, ചിലപ്പോ നിന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കും. രണ്ടു പ്രാവശ്യം കല്യാണം മുടങ്ങിന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് കാണും. നിങ്ങളുടെ ജനറേഷനോട് അസൂയം തോന്നുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിന്റെ മനസ്സ് ചേച്ചിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. സോറി 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 ചേച്ചി, എന്റെ ചേച്ചിക്ക് ഫ്രസ്ട്രേഷനും കുശുമ്പോ ഒന്നുമില്ല. ഞാനൊരു ബാഡ് ഗേൾ ആയി പോയി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇങ്ങനെ ഞാനിതിന്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അമ്മയോട് ചേച്ചിയോട് അനാവശ്യം പറഞ്ഞ എന്റെ നാവ് പൊഴുത്തു പോകും. പോട്ടെ, അതോ വേണ്ടത്? മോള് വിഷമിക്കാതെ, ചേച്ചി അനിയത്തിയാകുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും. പോട്ടെ. ഉം
കോംപ്രമൈസ് എന്ന് പറഞ്ഞ് വന്ന അടുപ്പിച്ചേക്കരുത്. കണ്ണുപൊട്ടുന്ന വർത്തമാനം വെച്ച് താങ്ങിയേക്കണം. നമ്മളെ നിയന്ത്രിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കീർത്തി പറഞ്ഞതൊക്കെ ഓർത്ത് അമ്മ മനസ്സ് വിഷമിപ്പിക്കണ്ട. പറഞ്ഞു പോയതില് അവൾക്ക് നല്ല വിഷമമുണ്ട്. റൂമിലിരുന്ന് കരയ. കള്ള കരച്ചില. കീർത്തി ചേച്ചിക്ക് നമ്മളെക്കാളൊക്കെ ഇഷ്ടം ആ സിനിമാ നടൻ ജീവിയോടാ. അടക്കം ഒതുക്കം വേണമെന്ന് ഉപദേശിച്ച് ഞാൻ മടുത്തു. അതെ മതി, ഇനി എരുതിയിൽ എണ്ണ ഒഴിച്ച് കൂടുതൽ വഷളാക്കണ്ട. എന്താ ഇവള് പറയുന്നതിൽ എന്താ തെറ്റ്? കീർത്തിയേക്കാൾ മൂന്നാല് വയസ്സിന് ഇളയതല്ലേ ഇവള്? ഇതിന്റെ പക്വതയെങ്കിലും പെരുമാറ്റത്തിലും സംസാരത്തിലും അവള് കാണിക്കണ്ടേ? ദേ ഇവിടെ ഒരുത്തിക്ക് നിങ്ങളോട് മിണ്ടാത്തതിൽ വല്ലാത്ത ഫീലിംഗ്. ഒന്നിലും കക്ഷിയല്ലാത്ത മുത്തശ്ശനെ കൂട്ടുപിടിച്ച് പ്രശ്നം പരിഹരിക്കാൻ വന്നതാ ഇവള്. സോറി അമ്മ. കയ്യൊന്ന് വിട, വിട. ഞാൻ കുറച്ചേരം ഇവിടെ സമാധാനമായിട്ട് തനിച്ചിരുന്നോട്ടെ. അങ്ങനെ അമ്മ തന്നെ ഇരിക്കണ്ട. എന്താ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ ഞങ്ങളെല്ലാരും വിട്ടു പോന്ന് പറഞ്ഞതല്ലേ? പോ എവിടാന്ന് വെച്ചാ. എനിക്ക് നിന്റെ ഉമ്മയൊന്നും വേണ്ട. സോറി പറഞ്ഞു ഉമ്മ കൊടുക്കേണ്ടത് എന്നിന്റെ ചേച്ചിക്ക. ചേച്ചിയോട് സോറി പറഞ്ഞല്ലോ, പക്ഷേ ബിഗുമ്മ കൊടുത്തില്ല. പകരം ഞാനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. പ്രായശ്ചിത്തം എന്തിന്? ചേച്ചിക്ക് കല്യാണം നടക്കാത്തതിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് എന്റെ വായിന്ന് വീണു പോയില്ലേ. അതിന് പ്രായശ്ചിത്തായി ഞാൻ തന്നെ ഒരു കല്യാണാലോചന മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചു. ആരാ ചെക്കൻ? അത് കേട്ട നിങ്ങൾ ഞെട്ടു. ഓ പിന്നെ നീ പറ, എന്നിട്ട് തീരുമാനിക്കാം ഞെട്ടണോ വേണ്ടയോ. അഡ്വക്കേറ്റ് ശ്രീജിത്ത് ഭാസ്കരൻ. ഞാൻ ഈ കാര്യം എപ്പോഴേ നിന്റെ അമ്മയോട് പറഞ്ഞത്. അതാ ആരും ഞെട്ടാത്തത്. വെറുതെ എല്ലാരും കൂടി ഓരോന്ന് പറയണ്ട, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനൊന്നുമില്ല. ഓ ഇപ്പ ഇല്ലായിരിക്കും, പിന്നുണ്ടാവാൻ പാടില്ലെന്നില്ലല്ലോ. കവ്യ അറിഞ്ഞിടത്തോളം ശ്രീജിത്ത് നല്ലൊരു പയ്യന, കാഴ്ചയിൽ നിങ്ങൾ തമ്മിൽ ചേരും. പരസ്പരം അറിയാവുന്നവരല്ലേ, പിന്നെന്താ പ്രശ്നം? കേട്ടെടുത്തോളം ഇതൊരു നല്ല ബന്ധമാണെന്നാ എനിക്ക് തോന്നുന്നത്. നാട്ടുനടപ്പനുസരിച്ച് ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് ആലോചന വരേണ്ടത്. അതിനിപ്പോ എന്തു ചെയ്യും? എല്ലാം ഈശ്വരൻ ഭംഗിയെ നടത്തിത്തരുമെന്നൊരു വിശ്വാസമുണ്ട് എനിക്ക്. വിശ്വാസം രക്ഷിക്കട്ടെ. അല്ല മോളെ, ഞാൻ പോയി എല്ലാവർക്കും ചായ എടുത്തോണ്ട് വരാം. ഞാനോട് ആരാ നോക്കിയച്ച? ഒരു ഗ്ലാസ് ചായ കൂടുതലിട്ടോ, ശ്രീ വന്നിട്ടുണ്ട്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. നാട്ടിൽ നിന്റെ അമ്മയും പെങ്ങളും വരുന്നുണ്ട്. ഔട്ട് ഹൗസിൽ അവരെ കൂടി താമസിപ്പിക്കുന്നതിന് വിരോധമുണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. ഇതാ ഇപ്പൊ നല്ല കാര്യമായി. ശ്രീജിത്തിന്റെ അമ്മ അനിയത്തിയും വന്നിട്ട് അവിടെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാനോ? അവർക്ക് ഇവിടെ താമസിക്കാലോ. അയ്യോ അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അപ്പുറത്ത് താമസിപ്പിച്ചാലാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അതെ 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 ശ്രീ. അല്ല എന്താവശ്യത്തിന് വേണ്ടിട്ടാ അവര് വരുന്നേ? അത് പിന്നെ ഒരു കല്യാണക്കാരത്തിന്. എന്ന് വെച്ചാ ഒരു കല്യാണാലോചന. അല്ല അതിപ്പോ കല്യാണം എന്നൊക്കെ പറയുമ്പോ ജാതകം തമ്മിൽ ചേരണ്ടേ? അതോ അത് നോക്കണ്ടെന്നാണോ ശ്രീയുടെ തീരുമാനം? അയ്യോ അങ്ങനൊന്നുമില്ല, വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നത് എന്റെ രീതിയല്ല. എന്നാലും
എന്നാലും മനപ്പൊരുത്തമല്ലേ പ്രധാനം. അതെ, മനപ്പൊരുത്തം തന്നെ പ്രധാനം. അതില്ലെങ്കിൽ പത്തി പത്ത് പൊരുത്തുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അല്ലേ അച്ഛാ? എന്തായാലും തൻ വിശദമായിട്ടൊന്ന് പറ, തന്റെ നാവിൽ നിന്നെ കേക്കാലോ. ബാക്കി നീക്കങ്ങളൊക്കെ അമ്മ വന്നിട്ട് തുടങ്ങുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഒക്കെ അമ്മയുടെ ഏർപ്പാടാണ്. ഒക്കെ വന്നിട്ട് പറയാമെന്ന് അമ്മ പറഞ്ഞേ. നല്ല കുടുംബത്തിലെ പയ്യന്. പയ്യനോ? ഏത് പയ്യൻ? ശ്രീകുട്ടിക്ക് നന്നായിട്ട് ചേരും. ശ്രീകുട്ടിയോ? അയ്യോ, ശ്രീകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, എന്റെ പെങ്ങളാ. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കല്യാണം? ആ അതെ, ഞങ്ങൾ വിചാരിച്ചു കല്യാണാലോചന ശ്രീജിത്തിനായിരിക്കും. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അതും ആലോചിക്കണം. അതെ അതെ, ആലോചിക്കണം. ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എന്ന് ചോദിച്ചാ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഒക്കെ പിന്നെ പറയാം, ഇപ്പൊ ശ്രീകുട്ടിയുടെ കാര്യം പ്രധാനം. അതെ അതെ. കല്ലുനിന്ന് മാറിക്കെ മാറിക്കെ, ഔദ്യോഗികമായ പെണ്ണുകളിലാണ് സങ്കല്പിച്ച് ഇതങ്ങ് കൊണ്ടേ കൊടുക്കും. പിടിക്കേച്ചി. ശ്രീയുടെ അമ്മയും സിസ്റ്ററും എപ്പോ വരും എന്ന് പറഞ്ഞേ? അടുത്ത ആഴ്ച വരും. സേതു, സമയമുണ്ടല്ലോ. കൊടുക്കുമോളെ? അമ്മന്ന് മാറിക്കെ. എന്ത് പാടി മാറേച്ചി. അല്ലേ, വാ അവിടെ ഇരിക്ക. നീ ഇത്രയും മനസ്സ് തുറന്ന സ്ഥിതിക്ക് ഇനി മുൻകൈ എടുക്കാൻ എനിക്കറിയാം ശ്രീ. ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്റെയും എന്റെ കാവ്യമോളുടെയും വിവാഹം ഞാൻ നടത്തും. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ജെനി, നീതു നീതു ഇതുവരെ വന്നില്ലല്ലോ. ഇല്ല സർ. അച്ഛമ്മയെ ഒന്ന് പരിചയപ്പെടുത്താൻ രാവിലെ 5 മണിക്ക് ഇവിടെ എത്തണമെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ വിളിച്ചോക്കാം സർ. അച്ഛമ്മയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഇതിലും നല്ല സമയം വേറെ കിട്ടില്ലെന്ന് പറ അവളോട്. ഓക്കെ സർ. സമ്മതിക്കില്ലേ? സാറല്ല, ജെനീഫറാ. നിനക്ക് എന്താ വേണ്ടത്? കാലത്ത് 5 മണിക്ക് കടപ്പുറത്ത് ബലിയിടുന്നെടുത്ത് വരണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ? ഓ, അതോ ഞാൻ മറന്നു. വെളുപ്പാങ്കാലത്ത് ഈ പരിപാടിക്ക് നിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഈ നേരത്ത് ബലിച്ചോറുള്ള ഏത് കാക്ക വരാനാ? ബട്ട് നീതു, നേരം വെളുത്ത സാറിനെ പോലും സെലിബ്രിറ്റിക്ക് ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ പറ്റുമോ? ആ സാരമില്ല, നിന്റെ സാറിന്റെ ഗ്രാൻഡ് മദറിനെ ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാം. അയ്യോ, ഇന്നാ പറ്റിയ ദിവസം എന്ന് സാർ പറഞ്ഞു. ഗോ ടു ഹെൽ ജെനി, ഐ വോണ്ട് ടു സ്ലീപ്, ബൈ. ഹലോ ഹലോ നീതു, അവള് വരില്ലേ? ഇല്ല സർ, വരില്ല. ആ കുട്ടി ഉറക്കത്തില്ല സർ. എന്താ കണ്ണ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല അച്ഛമ്മേ. ഒളിക്കണ്ട, എന്നെ പരിചയപ്പെടുത്താൻ ആരോടോ നീ ഇവിടെ വരാൻ പറഞ്ഞിരുന്നല്ലേ. നീ ഇവളോട് എന്തോ പറയുന്നതും ഇവള് മാറിയെന്ന് ഫോൺ വിളിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഉദ്ദേശിച്ച ആള് വന്നില്ല അല്ലേ? ഇല്ല. സാരമില്ല കണ്ണ, നീ പരിചയപ്പെടുത്തിയാലും ഇല്ലെങ്കിലും മുകളിലൊരു ശക്തിയുണ്ട്. നിനക്ക് വിധിച്ച പെണ്ണിനെ ആ ശക്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. തീർച്ച.
ഗുഡ് മോർണിംഗ്. വാ. സ്നേഹിക്കുന്ന പെൺകുട്ടികൾ ഇത്തരം വേഷങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേക ഫീൽ ആണല്ലേ. സ്നേഹിക്കുന്നുണ്ടോ? അനാവശ്യം പറയരുത്. താൻ ഇനി കൂടുതൽ ഒളിക്കാനൊന്നും നിൽക്കണ്ട. താനും കാവ്യം തമ്മിൽ സ്നേഹത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു കാവ്യ എന്റെ ഫ്രണ്ട് മാത്രമാണെന്ന്. എടോ, താൻ ഒരു ഫ്രണ്ടിനെ നോക്കുന്ന നോട്ടൊന്നുമല്ലോ കുറച്ചു മുമ്പ് നോക്കിയത്. ഞാൻ കാവ്യം നോക്കി തന്നോട് ആര് പറഞ്ഞു? ആ, അപ്പോ കീർത്തി. എനിക്ക് കീർത്തി ഇഷ്ടമാ. എങ്ങനെയുള്ള ഇഷ്ടം? അത് പിന്നെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടം. എനിക്ക് കീർത്തി ഇഷ്ടമാ. എങ്ങനെയുള്ള ഇഷ്ടം? അത് പിന്നെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടം. ഇനി ഞാൻ തന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ കാവ്യയുടെ ഈ ഔട്ട് ഹൗസ് വാടകയ്ക്ക് ചോദിച്ചത് കീർത്തി എന്ന് കാണാൻ വേണ്ടിയാ. അപ്പോ കീർത്തി തനിക്ക് മുൻപേ പരിചയം ഉണ്ടായിരുന്നോ? പരിചയം ഇല്ല, പക്ഷെ അവളെ പലപ്പോഴും കണ്ടിരുന്നു പലയിടത്തും വെച്ച്. ടു ബി ഫ്രാങ്ക്, കാവ്യയുമായി ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആയതുപോലും കീർത്തിക്ക് വേണ്ടിയാ. സദാശിവൻ സാറിന്റെ ജൂനിയറായിട്ട് അവൾ എത്തുന്ന അങ്ങനെ. എന്നിട്ട് താനെന്താ ഇക്കാര്യം ഇതുവരെ അവളോട് പറയാതിരുന്നു? പറ്റിയില്ല, അവളെ കാണുമ്പോ കോടതിയിൽ വീരോട് വാദിക്കുന്ന എന്റെ നാവ് തളർന്നു പോവും, ധൈര്യം ചോർന്നു പോവും. കാവ്യ വഴി വീട്ടിൽ വിവാഹാലോചന അവതരിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവളുടെ വിവാഹം മുടങ്ങി നിൽക്കുമ്പോ ഞാൻ എങ്ങനെ അനിയത്തി ഇഷ്ടമാണെന്ന് പറയും? എടോ, ഇത് കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, അമ്മയും ശ്രീകുട്ടിയൊക്കെ കൊണ്ട് വരാൻ പോവല്ലേ, അവരിലൂടെ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കും. തീരുമാനിച്ചു വെച്ച പിന്നെ കാവ്യയുടെ വിവാഹത്തിനൊപ്പം ഞങ്ങളെ നടത്താലോ. താനപ്പോ അത്രയ്ക്ക് സീരിയസ് ആണോ? എന്താ സംശയം? അവളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പൊസസീവാണ്. ഈ ആണുങ്ങളോടൊന്നും അവള് തൊട്ടുപിടിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനന്ന് ജീവിയുടെ ഫംഗ്ഷന് പോയപ്പോൾ അടിപിടി ഉണ്ടാക്കിയത്. പക്ഷെ അവൾക്കത് മനസ്സിലാവുന്ന ഞാൻ കരുതിയത്. അവിടെ ഞാൻ തോറ്റുപോയി. സത്യം പറ. താനപ്പോ ഷൂട്ടിംഗ് മനഃപൂർവ്വം മുടക്കിയതാണോ? അതെ. കീർത്തിക്ക് ജീവ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനോടുള്ള ആരാധന കടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വേണ്ട, അവള് സ്നേഹിക്കേണ്ടതും ആരാധിക്കേണ്ടതും എന്നെയാ, എന്നെ മാത്രം. മൊബൈലിൽ നോക്കണ്ട, പ്രിയപ്പെട്ട ശ്രീയുടെ ഗുഡ് മോർണിംഗ് വന്നു കാണില്ല. നമ്മൾ അമ്പലത്തിൽ പോകുന്ന കണ്ടിട്ട് തന്നെയായിരിക്കും തിരിച്ചു വരുന്നവരെ ഔട്ട് ഹൗസിൽ പോസ്റ്റ് ആയിട്ട് നിന്നത്. ഒന്ന് പോടി, ഞാൻ ശ്രീയുടെ മെസ്സേജ് വന്നൊന്ന് നോക്കാനാ ഫോൺ എടുത്തെന്ന് നിന്നോടാരാ പറഞ്ഞ? കാള വാല് പൊക്കുമ്പോ മാത്രല്ല കേട്ടോ, ഇടയ്ക്ക് ചേച്ചി ഫോൺ എടുക്കുമ്പോഴും അറിയാം ഉള്ളിലിരിപ്പ് എന്താന്ന്. ചേച്ചിയുടെ ക്യാരക്ടറിന് വക്കീല് ചേരും, നമ്മുടെ കുടുംബത്തിന് വലിയൊരു സഹായമായിരിക്കും പുള്ളിക്കാരൻ. പക്ഷേ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. ജീവയെ കാണാനുള്ള രണ്ട് അവസരങ്ങളാ അങ്ങേര് കാരണം എനിക്ക് നഷ്ടപ്പെട്ടത്. ജീവയെ കാണുന്നത് എന്താ വലിയ മഹാകാര്യമാണോ? അയാളുടെ മോറൽ സൈഡേ അത്ര നല്ലതല്ലാന്ന് സൂചിപ്പിക്കുന്ന എത്രയോ വാർത്തകൾ ഞാൻ വായിച്ചിരിക്കുന്നു. ഷർട്ട് മാറുന്ന പോലെ അത്രേ അയാൾ കാമുകിമാരെ മാറുന്നത്. അതൊക്കെ ഗോസിപ്പാ എന്റെ ചേച്ചി. ജീവയെ പോലൊരു സെലിബ്രിറ്റി ആവുമ്പോ എന്തോ എഴുതാലോ. ഹി ഡോണ്ട് കെയർ സച്ച് തിങ്സ്. പ്രാവശ്യം അവിടെയും സെക്രട്ടറിയുടെ വീട്ടിലും മുത്തശ്ശൻ ചെന്നിരുന്നു. എന്തിനാണെന്നറിയാവോ? എന്റെ മക്കളെ തെരുവിലിറക്കല്ലേന്ന് യാചിക്കാം.